ഹലോ, നമസ്കാരം. ബിനു സീൻസ് ആണ്. ഇന്ന് നമ്മോടൊപ്പം എൽസയും ജിത്തു ആണുള്ളത്. നമുക്കൊരു പെന്തിക്കോസ്റ്റൽ വെഡിങ്ങിന്റെ ഒരു ദിവസം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നമുക്ക് ഈ കല്യാണം അവർ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടൊക്കെ നമ്മളെ വിളിച്ച് ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ്. വീട്ടിലെ കുറെ ഭംഗിയുള്ള കാര്യങ്ങളും വീടും ഫാമിലിയും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ഇതാണ് പെങ്കൊച്ചിന്റെ അമ്മ. ഇത് പെങ്കൊച്ചിന്റെ മമ്മിയുടെ അനിയത്തി. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. തൂവെള്ള വസ്ത്രധാരിയായിട്ട് നിൽക്കുന്നുണ്ട്. മണവാളനെ വരവേൽക്കുക. ഇത് ബ്രദറല്ലേ? ടൈ ഒക്കെ കിട്ടി. അപ്പാക്ക് ടൈ ഇല്ലേ? ഇല്ല. മുഴുവൻ പേരെന്തോ? ആണോ? എന്തോ വീട്ടിൽ വിളിക്കുന്നത്? ജീനു. ജീനു. നമ്മുടെ പയ്യന്റെ പേരെന്തോ? ഓ, രണ്ടും ജയിലാണോ അതോ ജയിലാണോ? ജയിൽ. അവരുടെ പപ്പയും ജോയിയാ, ഇവിടുത്തെ പപ്പയും ജോയിയാ. ആണോ അവിടുത്തെ മമ്മി? ജിജി. ഇവിടുത്തെ മമ്മിയോ? ജോയ്സ്. മൊത്തം ജെ ഫാമിലി. ഇന്നത്തെ ഹായ് ഗൈസ്, ഇന്നത്തെ ഫാമിലി മുഴുവൻ ജയിലാണ് കേട്ടോ. അതെ. മോന്റെ പേരെന്തോ? മോനെ അലക്സ്. അലക്സ്. കുറച്ച് സൈലന്റ് ആണ് തോന്നുന്നു. പാവപ്പേര്. നിങ്ങളെല്ലാരും ഇവിടെ മസ്കറ്റിലാണോ? ആണോ? ഇപ്പൊ എന്താ പഠിക്കുന്നത്? ഇൻഡോറിലാണോ? മധ്യപ്രദേശ്. ജോലിയാണോ? ജോലി. ഓ, പിന്നെ അപ്പനും അമ്മ രക്ഷപ്പെടില്ല. മാസം 10 രൂപ എന്തായാലും അയച്ചു തരും അല്ലേ? എവിടെ? അവിടെ. ആ, അമ്മ പറയൂ, നിങ്ങളുടെ മസ്കറ്റിലെ ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്? ഈ ചേച്ചിയുടെ പേര് ചോദിക്കാൻ പറഞ്ഞു. പേരെന്തോ? ഇത് ഇച്ചിരി പുട്ടിയെ കിട്ടുകൊടുക്കേ. ഇവിടെ ഒരാള് പുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് എൽസ ആണോ കണ്ടുപിടിച്ചേ? എന്നിട്ട് നിങ്ങളോട് എന്തോ പറഞ്ഞു? അവള് വ്ലോഗ് കാണുമായിരുന്നു നിങ്ങളുടെ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട്. ഇതൊക്കെ നടക്കുമ്പോ അങ്കിളിനെ വിളിക്കണം. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഇതൊക്കെ കാണാൻ തുടങ്ങി. കാണാൻ തുടങ്ങി തുടങ്ങി പിന്നെ ഞാൻ സബ്സ്ക്രൈബറാണ്. അതെ. ബ്യൂട്ടിഫുൾ ബ്രൈഡ് എന്ന് പറയുന്നത് കർത്താവിന്റെ മണവാട്ടി എന്നാ. നേരാണ്. ഈ സൈഡും കുഴപ്പമില്ല. ഈ സൈഡും കുഴപ്പമില്ല. ജിത്തുവിന് ഏത് സൈഡാ ഇഷ്ടം? ഞങ്ങൾ രണ്ടുപേരും കോമ്പറ്റീഷൻ. ഞങ്ങൾ രണ്ടുപേർക്ക് ഈ സൈഡാണ് നല്ലത്. ആണോ? അപ്പൊ ഒരു കാര്യം, ചർച്ച ചെന്ന് രണ്ടുപേരും ഇങ്ങനെ ചരിഞ്ഞിരിക്കണം കേട്ടോ. എൻഗേജ്മെന്റ് സമയത്ത് അതുകൊണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒഴിഞ്ഞു കൊടുത്തു എൻഗേജ്മെന്റ് ആയതുകൊണ്ട്. വിട്ടുകൊടുത്ത് ഒരു ദിവസം ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. കല്യാണത്തിന് വിട്ടുകൊടുക്കില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞും വിട്ടുകൊടുക്കില്ല. എൽസമ്മ ഞങ്ങൾക്ക് കടുങ്കാപ്പി തന്നെ ഗൈസ്. കണ്ടോ, അവള് പാൽക്കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾക്ക് കടുങ്കാപ്പി തന്നു. കാപ്പി കുടിച്ചോ? കറുത്ത കാപ്പി കുടിച്ചോ? കറുത്ത തോന്നൊക്കെ പറയാറുണ്ട്. ചരിഞ്ഞു കൊടുത്ത അവളെ സൈഡും ചരിഞ്ഞോണ്ട്. ആ, പപ്പായി കൂടെ നോക്കി. എങ്ങനെ അങ്ങോട്ട് കൊടുക്കും നോക്കി. തിരിച്ചു പപ്പായി കൂടെ കൊടുത്തേ. അങ്ങോട്ട് കൊടുത്തേ. ആ, ഓക്കെ ഓക്കെ. എങ്ങനായിരുന്നു നിങ്ങളുടെ മകളുടെ കല്യാണത്തിനെ കുറിച്ചുള്ള സ്വപ്നങ്ങള്? ആഗ്രഹിച്ചു പോലെ അപ്പനും അമ്മയൊക്കെ തന്നോ? പിന്നെ അന്ന് കണ്ടിലേക്ക് നോക്കിയിരുന്നു. അന്ന് ഓർത്ത് നോക്കിയേ, ചെറുപ്പത്തിൽ ഇങ്ങനെ ഓടിച്ചാടി കടന്ന് കണ്ണിലേക്ക് നോക്കി ചിരിച്ചു നിന്ന്, രണ്ടുപേരും മുഖത്തോട് നോക്കി ചിരിച്ച്, ആ നെറ്റിയിലൊന്ന് കിസ് ചെയ്ത് പപ്പായ എടുത്തോട്ട് തിരിഞ്ഞെന്ന്, അതുപോലെ തന്നെ ചേർന്ന് ഒന്ന് ഹഗ് ചെയ്ത് മോളെ പപ്പായ നോക്കിയെന്ന് ചിരിച്ച്, അപ്പൊ നെറ്റിയിലൊന്നും പോയത്. മോളോട് പറഞ്ഞു എന്താ ഇവിടെ ഉള്ളത്? സന്തോഷം. മമ്മിയുടെയും കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? 28 വർഷം കഴിഞ്ഞ പിള്ളേരുടെ മോളെ കല്യാണം വന്നു. അത് ഏത് ദിവസമായിരുന്നു? അത് ഏപ്രിൽ 11. ആ, അതുകൊണ്ട് ആഘോഷം വരാം. നിന്റെ നിങ്ങൾ വഴക്കുണ്ടാക്കുമായിരുന്നു? അളിയൻ ഇനിയും വഴക്കുണ്ടാക്കാനില്ലല്ലോ ഇവിടെ ആരും. ദൈവം ചിരിക്കുന്ന പോലെ ചിരിച്ച് ചിരിക്കണോ? അങ്ങോട്ട് നോക്കി ചിരിക്കണോ? അവിടെ ചിരിക്കണോ? നിന്റെ പേരെന്ത്? എനിക്ക് ഇഷ്ടമല്ലേ. ആരെ ഇഷ്ടം? ഈ ചേച്ചി ഇഷ്ടമല്ലോ. എന്നാണോ ആദ്യത്തെ കൊച്ചുമോളാണോ? ആണോ? കൊച്ചെങ്ങനുണ്ട്? നല്ല കുട്ടിയായിരുന്നു? അമ്മച്ചാണോ വളർത്തിയത്? എത്ര വയസ്സുവരെ? കുറച്ചുനാള് ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. പിന്നെ അങ്ങ് പോയോ? എത്ര വയസ്സ് വരെ ഉണ്ടായിരുന്നു? 8ാം ക്ലാസ് വരെയും എന്റെ കൂടെ. ആണോ? നമ്മുടെ എൽസയുടെ പപ്പയും മമ്മിയും എൽസയുടെ ഗ്രാൻഡ് പേരന്റ്സ് ആണ്. ഇത് എൽസ. ഗൈസ്, ഉള്ള സമ്പാദ്യമായിട്ട് പോവാണ് ഗൈസ്. എന്തോ ഇതിൽ നിറയെ സമ്പാദ്യമാണ്. അങ്ങനെ അമ്മച്ചിയുടെ മോൻ ബോംബെയിൽ നിന്ന് വരുന്ന അമ്മച്ചി ഒരു പെട്ടി നിറയെ സാധനവുമായിട്ട് ക്രിസ്മസിന് അമ്മച്ചിയെ കാണാൻ. പറയൂ അമ്മച്ചി, ഇനി എവിടെയാണ് ആ പെട്ടി? എവിടെ ഉണ്ടെന്ന് പറയൂ. അപ്പൻ തന്നെ സമ്പാദ്യവുമായിട്ട് പോവാണ് ഗൈസ്. നമ്മുടെ എൽസ പെരുമ്പാവർക്ക് പോവാണ് ഒരു പെട്ടി നിറയെ സമ്മാനങ്ങളുമായിട്ട്. ഇതിനകത്തുള്ളത് സാരി, ചുരിദാർ, ജീൻസ്, മറ്റുള്ള സോഫ, ചീപ്പ്.
ഇത് ആരാന്ന് അറിയത്തില്ല. ജിതുവിന്റെ മമ്മിയുടെ ചേച്ചിയാ. ജയ ഫാമിലി നമുക്ക്. മമ്മി പറ എങ്ങനെയുണ്ട്? ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്ത് ആദ്യം പോയി. എങ്ങനെയുണ്ട്? കണ്ടിട്ട് എന്റെ കൊച്ചു നല്ല വച്ചായിട്ടുണ്ട്. അവിടുത്തെ മമ്മി പറഞ്ഞു അപ്പൊ എപ്പോഴും നല്ല വളരെ. ഇതാരാന്ന് മനസ്സിലായോ? ചേട്ടന്റെ വൈഫാകുമോ. എന്നിട്ട് ഇത്ര നാള് സംസാരിച്ചിടത്തോളം നാത്തൂൻ അടിപൊളി നാത്തൂന. ആക്ച്വലി എനിക്ക് നാത്തൂന് ഒരേ കൊച്ചുമകളോ കുഞ്ഞുമകളോ പറഞ്ഞു എന്താണ്? കെട്ടുന്നതിനൊക്കെ പറയണ്ടേ ഇപ്പൊ വെച്ച് കളിപ്പോട്ടെ. പിഞ്ചു മനസ്സാണ്. ശരിക്കും പാട്ട് പാടുമോ? ഡാൻസ് കളിക്കോ? പെൺമണിക്കാരെ കോരി തരിപ്പിക്കണം.